ഈ ടോൺ കോപ്പി ചെയ്യാൻ സ്റ്റാറും 9 അമർത്തു. ഓ വാ, എന്തോ ഓഫ് ആയിരിക്കും, സൈലന്റിലായിരുന്നു ഞാൻ, രാവിലെ ഓടാനൊക്കെ പോയിട്ട്. എന്തോണ്ട്? അനക്കാൻ എന്തോ അവിടെ നടക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ എല്ലാ ദിവസവും മുട്ട് കൊടുക്കുന്നുണ്ടോ? എല്ലാരും എന്നെ ഓരോരുത്തരെ വിളിക്കണം. അവിടെ ഒന്ന് ക്യാമ്പിലൊന്നും അങ്ങ് പള്ളിയിലോട്ടൊന്നും വരരുത് രാവിലെ. അത് അവിടെ കോളേജിന്റെ അവിടെ പായം തുടങ്ങി എന്നുള്ള ഞാൻ അറിഞ്ഞത്. പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊണ്ട് പള്ളിയിലുണ്ടോ? ഉൾപ്രദേശമില്ല. ഞാനിപ്പോ ഇത് ഇതിന്റെ യൂണിസെക് ഓഫീസിൽ ചില ഡ്രസ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് എടുക്കാനായിട്ട് പോവാ. വൈകിട്ട് 5 മണിക്ക് അനീഷ് സാറിന്റെ ക്യാമ്പ് സന്ദർശിക്കാൻ പോകുന്നുണ്ട്. വരുന്നോ? വൈകിട്ട് 5 മണിക്കോ? ആ, അടയാറമ്മള. എത്ര മണിക്കാ പോകുന്നത് ഇവിടുന്ന്? 5 മണിക്ക്. ഞമ്മള് മാത്രമേ ഉള്ളൂ. നമ്മ എന്റെ വണ്ടിയല്ലേ പോകുന്നത്, ഞമ്മള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ ഇന്നലെ അനീഷാനെ വിളിച്ചായിരുന്നു. ആ, കിട്ടിയായിരുന്നോ? എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. 500 കോടി വർഷങ്ങൾ പഴക്കമുള്ള പ്രപഞ്ചമാണ് ഇവിടെ മനുഷ്യൻ ജീവിതം തുടങ്ങിയിട്ട്. 70,000 വർഷങ്ങൾ, 18,000 കോടി മനുഷ്യർ ഈ ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്നതായി ഏകദേശ കണക്ക്. ഇവിടെ ഒരു 52 വയസ്സുള്ള ഒരു മനുഷ്യൻ നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തെ പറ്റി തീർത്തും വ്യക്തിപരമായ ഒരനുസ്മരണമാണിത്. ഏതാനും ചില ഓർമ്മകൾ പങ്കുവെക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ച് എടുത്ത ഒരു 10 മിനിറ്റ് സ്ലോട്ടാണിത്. 35 വർഷത്തെ സജീവ ഓർമ്മകൾ ഈ വ്യക്തിയുമായിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ ശിശോപ്പു തൊട്ട് സൺഡേ സ്കൂളിലെ ഒരു മുതിർന്ന അച്ചാച്ചനായി, ചേട്ടനായി, പിന്നീട് അധ്യാപകനായി, VBS റാലികൾ വരുമ്പോൾ കൊടി വെട്ടുവാനായി, മുള വെട്ടുവാനായി പോകുന്ന നിമിഷങ്ങൾ, സന്തോഷത്തെ നിമിഷങ്ങൾ, VBSന് സ്നാക്സ് തരുമ്പോൾ കുടിക്കാൻ വെള്ളമുണ്ട്, രസ്ന കലക്കി തരും, കുട്ടികൾക്കത് വലിയ ഇഷ്ടമാണ്. 2ാമത്തെ ക്ലാസ്സിനായി ചെല്ലുമ്പോൾ ചുണ്ടിൽ നനവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന വ്യക്തികൾ 3-4 പേരുണ്ടായിരുന്നു. അതിലൊന്ന് ഇദ്ദേഹമായിരുന്നു. ഒന്ന് കുടിച്ചതല്ലേ, അങ്ങോട്ട് മാറി നിൽക്കുക, പിണക്കമാണ്. എല്ലാം കഴിയുമ്പോൾ വിളിക്കും, ഇഞ്ഞു വാ കുടിച്ചോ ആവശ്യത്തിന്. പറഞ്ഞാൽ തീരത്തില്ല, സമയം ഉണ്ടായതുകൊണ്ട് സ്പീഡിൽ പോയേ ഒക്കത്തുള്ളൂ. പിന്നീട് 12ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേന് പൊക്കിയെടുത്ത് യുവജനസഖ്യത്തിലിട്ടു. എന്താണെന്ന് പോലും അറിയാതെ പകച്ചിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം യുവജനസഖ്യത്തിന് പിക്ക് ആൻഡ് സ്പീക്ക്, ഒരു ചെറിയ കപ്പിനകത്ത് പല കാര്യങ്ങൾ, പാട്ടുപാടുക, ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. കമ്പൽസറിയാണ്. അന്നത്തെ വികാരി അച്ഛൻ അധ്യക്ഷത വഹിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. 19-60 യുവജനങ്ങളുണ്ട്. പിക്ക് ചെയ്തു. കിട്ടിയപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു എഴുത്ത് കൊടുക്കുന്ന രംഗം അവതരിപ്പിക്കുക. തല കറങ്ങി താഴെ വീഴേണ്ടതായിരുന്നു. ഇവരാണ് ചെയ്തേ ഒക്കത്തോളൂ. കരഞ്ഞ് നിലവിളിച്ചു, വീട്ടിൽ പോയി പറഞ്ഞു. യുവനസഖ്യോ ഇല്ല, ഒന്നുമില്ല, എല്ലാം നിർത്തി. ഇതെല്ലാം കഴിയുമ്പോൾ അടുത്ത് വരും, ഇതൊക്കെ നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ. 16ാമത്തെ വയസ്സിൽ ചേട്ടായിമാരെല്ലാം അവിടെ പിടിച്ച് സെക്രട്ടറിയാക്കി. ആദ്യത്തെ റിപ്പോർട്ട് എഴുതി സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് പാസ്സാക്കിയില്ല. ഇങ്ങനെയാണോ റിപ്പോർട്ട് എഴുതേണ്ടത്? ഇത് മൊത്തം തെറ്റാണല്ലോ. വളരെ അപൂർവമായ ചില സംഭവങ്ങളാണ്. യുവനസഖ്യത്തിൻ്റെ റിപ്പോർട്ട് ആ മീറ്റിംഗ് പാസ്സാക്കിയില്ല. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ പിന്നീടാ മനസ്സിലായി. 2001 കാലഘട്ടങ്ങളിൽ യുവനസഖ്യത്തിൻ്റെ സുവർണ ജൂബിലി ചെയ്തപ്പോൾ ജൂബിലി കൺവീനറായിരുന്നു, സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഒരുമിച്ച് ഒരു വർഷം ആഘോഷത്തിൻ്റെ വർഷമായിരുന്നു. ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ 2 ദിവസം എടുക്കും പറഞ്ഞു തീർക്കാൻ. മിഷൻ ഫീൽഡിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, ബഹുമാനപ്പെട്ട കെ അബ്രഹാമച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു 10-15 യുവജനങ്ങൾ. മിഷൻ ഫീൽഡിൽ ഒരു പള്ളി വേണം, യുവജനസഖ്യമായിട്ട് ആ പള്ളി പണിയണം. കത്തിജ്വലിക്കുന്ന ഓർമ്മകളാണ്. 18 വർഷമായിട്ടും ഇപ്പോഴും ആ ഓർമ്മ കത്തി നിൽക്കുകയാണ്. മാർത്തോമാ യുവനസഖ്യത്തിൻ്റെ കേന്ദ്ര ട്രഷററായി കുറ്റപ്പുഴയുടെ നാമം, കുറ്റപ്പുഴ ഇടവകയുടെ കുറ്റപ്പുഴ യുവനസഖ്യത്തിൻ്റെ നാമം ശാശ്വതമാക്കി എ മനുഷ്യൻ. എനിക്ക് തോന്നുന്നു PM തോമസ് സാറിന് ശേഷം അങ്ങനെ ഒരു പദവിയിലേക്ക് വരുന്ന ആള് ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അൽമായ ശുശ്രൂഷകനായപ്പോൾ വീണ്ടും ഉപദേശങ്ങൾ, എന്താണ് അൽമായ ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു എനിക്ക് വാങ്ങിച്ച 2-3 വലിയ ജുബായുണ്ട്, ജുബായിട്ടുകൊണ്ട് വേണം അൽമായ ശുശ്രൂഷകനായി മധുവായി നിൽക്കാൻ. ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല, വേണേ എടുത്തു.
ഞാനിതുവരെ അതെടുത്തിട്ടില്ല, ഇനി എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇടവകയുടെ മായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ താങ്ങും തണലുമായി കഴിഞ്ഞ 35 വർഷമായിട്ട് ആൾ വളരെ സജീവമായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഇന്ന് രാവിലെയും പള്ളിയിൽ വെച്ച് ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു പോകുന്നത്. ജനലിക്കൂടെ നോക്കുമ്പോൾ എപ്പോഴും എന്നെ കൊണ്ടാ പുറയിലാണോ ഇരിക്കുന്നത്, മുമ്പോട്ടൊക്കെ കടന്നു വരണം എപ്പോഴും ഓർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അവിടെ, ഇപ്പോഴും ഉണ്ട്. വാദപ്രതിവാദങ്ങൾ അനേകം നടന്നിട്ടുണ്ട്, തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ആശയപരമായി ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ കാലത്ത് അസഹിഷ്ണുതയുടെ കാലമാണ്. എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും നമുക്കറിയാം, എന്തും പറയാം ആ മനുഷ്യനോട്. ശിനോദും അത് തന്നെ എന്നോട് പറഞ്ഞത്, അടി ഉണ്ടാകുമെന്ന് വരെ തോന്നുന്ന രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോൾ പറയും, എടുക്കടാ വണ്ടി കാപ്പി കുടിക്കാം. കഴിഞ്ഞു, ചേർന്ന് ഒരു കെട്ടിപ്പിടുത്തമാണ്. വേട്ടക്കാർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. അദ്ദേഹം വിരുന്നുകാരനായിരുന്നു. ആനന്ദിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ ടൈറ്റിലാണ് വേട്ടക്കാരനും വിരുന്നുകാരനും. ഈ ഭവനം ഒരുക്കിയ വിരുന്നുകൾക്ക് കൈയും കണക്കുമില്ല. എത്രയോ വർഷങ്ങളിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും രാവിലെ ഇവിടെ അങ്ങ് വരും. ഒരു 10-50 പേർക്കെന്നെങ്കിലും അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ക്രമീകരിക്കും. വെജിറ്റേറിയൻകാരനായ എനിക്ക് ഒരു പാത്രം നിറച്ച് കറിയെടുത്ത് മുമ്പോട്ട് തരും. ഇത് മൊത്തം തീർത്തിട്ടേ ഇവിടുന്ന് എഴുന്നേക്കാം, ഓർഡറാണ്. പിന്നീട് ആ വിരുന്ന് പള്ളിയിലേക്ക് മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനും രാവിലെ എല്ലാവർക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അദ്ദേഹത്തിന് വളരെ ശക്തമായി ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. ആഘോഷമായിരുന്നു. വിനോദച്ചൻ അനുസ്മരണത്തിൽ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ജൂബിലിയാണെ പള്ളി മൊത്തം ലൈറ്റ് ഇടണം, അത് ചെയ്യണം, ബാനറ് വേണം, ഇത് വേണം. പീപ്പിൾ ഷുഡ് നോ ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ്. വിമർശനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് അങ്ങനെയായിരുന്നു. ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാരീഷ് ഹോളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എഴഞ്ഞാണ് പോകുന്നത്. അവസാന ഘട്ടമൊക്കെ ആയപ്പോത്തേന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, അദ്ദേഹത്തിന്റെ വിവാഹം അവിടെ വെച്ച് നടത്താൻ. അന്ന് ആ പാരീഷ് ഹോൾ ഒന്നുമില്ല, അതിന്റെ തറ വെറും മണ്ണാ. ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ചോദിച്ചു, എന്തിനായി റിസ്ക് എടുക്കുന്നത്, എസ് സി പള്ളിയിലെ ഹോളിലോ അല്ലെങ്കിൽ സെന്റ് ജോൺസ് ഹോളിലോ നടത്തിയാ പോരെ. ഇല്ലടാ, ഒരു പരിപാടി അങ്ങോട്ട് നടക്കട്ടെ, അത് കഴിയുമ്പോൾ ഇതിന്റെ പണി വളരെ സ്പീഡിലങ്ങ് നടക്കും. തിരുമേനിയുടെയൊക്കെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തിയാണ് ആ കല്യാണം നടത്തിയത്. അത് ഞങ്ങളുടെ യുവജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. എൻ്റെ തലേന്ന് രാത്രി അവിടെ റോളർ കൊണ്ടുവന്ന് ഉരുട്ടിയതും എല്ലാം അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ്യൽ കോംപ്ലക്സിലും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ കെട്ടിടമാണ്, ഞാനൊരു കട എടുത്തിരിക്കും. നഷ്ടം സഹിച്ചാണെങ്കിലും ഞാൻ എടുത്തിരിക്കും, ഒരു വർഷത്തേക്കാണെങ്കിലും ഞാൻ എടുത്തിരിക്കും. വളരെയധികം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ. എല്ലാ കുടുംബത്തിലെ അംഗമായിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, ഒരു ആൻറ്റി കഴിഞ്ഞ ദിവസം എലന്തൂരിന്ന് എന്നെ വിളിച്ചു, എടാ ബിജു പോയല്ലേ, ഞങ്ങളിതുവരെ അങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല. എന്നാലും ജോമോൻ്റെയും ജെയിംസിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് അവിടെ വന്ന് നമ്മുടെ കുടുംബത്തിലെ കാരണവരെ പോലെ എല്ലാം ചെയ്തു. ഈ മിന്നു കോർക്കാനുള്ള നൂല് കോർക്കുന്നതൊക്കെ സാറിന് ഉപ്പാപ്പന്മാരും ഒക്കെയാണ് ചെയ്യുന്നത്, അതെല്ലാം ഇദ്ദേഹമാണ് ചെയ്യുന്നത്. എടാ എനിക്കങ്ങ് ഭയങ്കര സങ്കടമാടാ. യുവനസഖ്യത്തിൻ്റെ കേന്ദ്ര സ്ഥാനാർത്ഥിയേക്ക് നിന്നപ്പോൾ വോട്ട് പിടിക്കാനായി കുണ്ട്രയെ വന്നു. കുണ്ട്രയെ ഞങ്ങളുടെ വീട്ടിൽ കയറി 5 മിനിറ്റ് അമ്മാമ്മയുടെ സംസാരിച്ചേ ഉള്ളൂ. ഇത് 10-20 വർഷം മുമ്പ് കാണുന്ന സംഭവം. അമ്മാമ്മയും പറഞ്ഞടാ ബിജു അന്ന് കണ്ട പോലെ തന്നെയാണല്ലോ ആ ഫോട്ടോയിൽ, ഒരു പ്രാവശ്യം കണ്ടാൽ മതി, നാളെ ആരും മറക്കത്തില്ല. എല്ലാ കുടുംബത്തിൻ്റെയും ഭാഗമായിരുന്നു. ഞങ്ങളെല്ലാം ഈ കുടുംബത്തിലെ ഭാഗമാണ്. എന്നോട് അനേകർ ചോദിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ബിജുവിൻ്റെ അനിയനാണോ, ബിജുവിൻ്റെ അനിയനാണോ, ബിജുവിൻ്റെ അനിയനാണോ. എന്നെ മാത്രമല്ല, കുറ്റപ്പുഴയിലെ പലരോടും കുറ്റപ്പുഴയെന്നു പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ബിജുവായിട്ട് എങ്ങനെ കണക്ഷൻ എന്നാണ്. ഞാൻ കരോൾബായി പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനിത് അനുഭവിച്ചത്. എല്ലാവരും ചോദിക്കുന്നത് അതല്ലെങ്കിൽ ബിജുവായിട്ട് എങ്ങനെ കണക്ഷൻ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നല്ല ഓർമ്മകളുണ്ട്. ജോളിമാമ, വാക്കുകൾ അവസാനിപ്പിക്കുക. ഷൈനിമാമ, നിത്യതയോളം തുടരുന്ന സ്നേഹബന്ധമാണ്. മരണത്തോളം സ്നേഹിച്ചു, നിത്യതയോളം സ്നേഹിക്കും. ഇവിടെ ഉണ്ട്. യബൻ പുറകെയിരിക്കുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബുക്ക് കടയിലിരിക്കുമ്പോൾ ഞങ്ങളോട് സ്വപ്നങ്ങൾ പങ്കുവെക്കും. ഞാനതെല്ലാം പറയൂ, അത് പീപ്പിൾ ഷുഡ് നോ. എടാ ഞങ്ങൾക്ക് 5 മക്കളുണ്ടാകണം കുറഞ്ഞത്, ആഗ്രഹമാണ്. ഞാൻ ഉടനെ ക്രിട്ടിസൈസ് ചെയ്യും, വിളിച്ചാ ഇന്ത്യയുടെ പോപ്പുലേഷൻ പ്രോബ്ലം ഓർക്കണം. 23 വർഷം മുമ്പ്, അതുകൊണ്ട് എനിക്കിപ്പം പറയാം.
അവസാനം ഞങ്ങൾ ചോദിച്ചു എന്തിനാ ഈ അഞ്ചു മക്കള്? ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും അങ്ങ് കണ്ണു നിറയൂ. എടാ എന്റെ ഒരു ഒന്നോ രണ്ടോ മക്കൾ എന്തോ ആയാലും യുവനസഖ്യത്തിന്റെ സെക്രട്ടറിയോ ട്രഷറാറോ ഒക്കെ ആവും. അപ്പൊ ഇവനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോ, ഒരു സെന്റർ മീറ്റിംഗിന് കൊണ്ടുപോകുമ്പോ വീട്ടിൽ തന്നെ ഒരു അഞ്ചാറെണ്ണം ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം. വിവാഹം കഴിച്ച് മക്കളെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ യുവനസഖ്യത്തിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്യുന്ന ഒരു മനുഷ്യനെ വേറെ കാണിച്ചു തരാമോ? എനിക്കറിയത്തില്ല. അതുകൊണ്ട് മൈ ഡിയർ ബ്രദർ റെബൻ, യു ആർ ഇൻഹെറിറ്റിംഗ് എ ഗ്രേറ്റ് ലെഗസി. ഉണർന്നെഴുന്നേക്കേണ്ട സമയമായി. ശക്തി പ്രാപിക്കണം. മോശയോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം യോശുവയുടെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ശ്രമിച്ചു നോക്കണ്ട. ലാസ്റ്റ് തീർക്കുകയാണ്. ദേശാടന പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് പോകും. ഒരു പക്ഷി എപ്പോഴും മുമ്പെയാണ് പറക്കുന്നത്. മൈലുകൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, മാസങ്ങൾ നീളുന്ന, വർഷങ്ങൾ നീളുന്ന യാത്രയിൽ ഒരു പക്ഷി ഗ്രൂപ്പിന്റെ മുമ്പിലാണ്. ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അന്തരീക്ഷത്തിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വൈദ്യുത തരംഗങ്ങൾ വരും, അപകടം വരും. ഈ പക്ഷി സ്വയം അത് ഏറ്റെടുക്കുകയാണ്. മുമ്പേ പറക്കുന്ന പക്ഷി എന്നാണ് ആ പക്ഷിയെ പറയുന്നത്. മുമ്പേ പറക്കുന്ന പക്ഷി സാധാരണഗതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഗ്രൂപ്പിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ്. ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് വലിയ വൃക്ഷത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ കൊച്ചു പക്ഷികളൊക്കെ ഇങ്ങനെ ഇരിക്കും. അവിടെ ഒരു ശ്രേഷ്ഠ പദവി ആ പക്ഷിക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട്. പ്രായമുള്ള പക്ഷികൾ പറയും അത് അദ്ദേഹത്തിനുള്ളതാണ്, മുമ്പേ പറക്കുന്ന പക്ഷിക്കുള്ളതാണ്. വി ആർ ഹിയർ ബിക്കോസ് ഓഫ് ദാറ്റ്. പീച്ചാനെ പറ്റിയും നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്വന്തം കാര്യം നോക്കത്തില്ല, സ്വന്തം ആരോഗ്യം നോക്കാതെ ഓടി നടക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിക്കുമായിരുന്നു, മാരാവൺ കൺവെൻഷന് പന്തല് നാട്ടുമ്പോൾ നീ എന്തിനാ പോകുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹൃദയ സംബന്ധമായ പ്രശ്നമൊക്കെ കഴിഞ്ഞ ഉടനെ അങ്ങ് പോവുക രാവിലെ. അപ്പോൾ കിട്ടിയ മറുപടി, എടാ നമ്മുടെ പരിപാടിയാ, നമ്മുടെ സഭയുടെ പരിപാടിയാ, ഞാനില്ലെങ്കിൽ എങ്ങനാ? മുമ്പേ പറക്കുന്ന പക്ഷിയായിരുന്നു. ഭൗതികമായ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ കണ്ട ആയിരങ്ങൾ, ഒരു മണിക്കൂറോളം നിലയ്ക്കാത്ത പ്രവാഹം. ഞാനിതുവരെ എൻ്റെ ഓർമ്മയിൽ കുറ്റപ്പഴപ്പള്ളിയിൽ അങ്ങനെ ഒരു ശവം കണ്ടിട്ടില്ല. മൂന്ന് തിരുമേനിമാർ നമ്മുടെ സഭയിലെ, വേറെ സഭയിലെ തിരുമേനിമാർ, ആറ് വികാരി ജനറൽമാർ, 10-70 അച്ഛന്മാർ, ഹൃദയങ്ങളിലാണ് മുമ്പേ പറക്കുന്ന പക്ഷിക്ക് സ്ഥാനം. ഇപ്പോൾ എവിടെയാണ്? ആരോ പറഞ്ഞു സ്വർഗത്തിൽ എന്തോ ജൂബിലിയോ എന്തോ സെലിബ്രേഷനോ ഉണ്ട്. ദൈവം നോക്കിയിട്ട് ഇവിടെ ഓടി നടക്കുകയാണ്. ആ ലാസ്റ്റ് ദിവസം രാവിലെ ഇവിടെ ഓടി നടന്ന് അത് കണ്ടു. അവിടെ ആവശ്യമുണ്ട്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ വർഗീസ് കുര്യൻ, അമൂൽ കുര്യൻ മരിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം ദ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലുള്ള ഒരു പിക്ചർ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. ദൈവം കട്ടിലേ നിന്ന് ഇങ്ങനെ പകുതി പുതപ്പൊക്കെ ഇട്ട് കിടക്കുകയാണ്. മാലാഹമാർ ദൈവത്തെ പറയുകയാണ്. ഒരാൾ ഗേറ്റിൽ പാൽപാത്രവുമായി നിൽക്കുന്നു. ഒറ്റ പിക്ചറല്ല, മലാഹമാർ പറയുന്നു, ഹി സേസ് ഹി ഈസ് ദ മിൽക്ക് മാൻ, ന്യൂ മിൽക്ക് മാൻ. വാട്ട് വി ഡു ഇൻ ലൈഫ് എക്കോസ് ഇൻ എറ്റേണിറ്റി. അവിടെ ഉണ്ട് ദൈവത്തിന്റെ വലഭാഗത്ത് നിന്ന് കാര്യങ്ങളെല്ലാം നടത്തുകയാണ്. നല്ല ഒരു ജീവിതം കാണാം അവിടെ ചെന്ന്. ജീവൻ യേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി.
ആരംഭിക്കാൻ പോവുകയാണ്. കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ സൺഡേ സ്കൂളിന്റെ നവതിയോട് അനുബന്ധിച്ച് നടക്കുന്ന അഖില കേരള ക്വിസ് കോമ്പറ്റീഷന്റെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഈ റൗണ്ടുകള് നേതൃത്വം നൽകാനായിട്ട് നിന്റെ ക്വിസ് മാസ്റ്ററെയും സഹായികളെയും ഇപ്പോഴും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ക്വിസ് കോമ്പറ്റീഷന് മാസ്റ്ററായിട്ട് വരുന്നത് ശ്രീ മാത്യു കോശി, കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവക. വെൽക്കം മിസ്റ്റർ മാത്യു കോശി. അദ്ദേഹത്തിന്റെ സഹായികളായി എത്തുന്നത് മിസ് നിജി നൈനു. നിജി, ഓക്കെ, നിജി നൈനാൻ. വെൽക്കം മിസ് നിജി നൈനാൻ. മിസ് ലിസ് നൈനു ആൻഡ് മിസ് നേഹ ഫിലിപ്പ്. ഇവർക്ക് എല്ലാവർക്കും നല്ല കയ്യടി കൊടുക്കാം പ്ലീസ്. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ മൈക്ക് മാത്യു കോശിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാവർക്കും his lips are pale and still. My father does not feel my arm. He has no pulse nor will. The ship is anchored safe and sound, its voyage closed and done. From fearful trip the victor ship comes in with objects won. Exalt O shores and ring your bells, but I with mournful tread walk the deck my captain lies, fallen, cold and dead. 2019 ഡിസംബർ മാസം 22-ാം തീയതി രാവിലെ 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇട
ഇടവകയിൽ ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം ഞങ്ങള് ഫ്രണ്ട്സ് ഓഫ് കുറ്റപ്പുഴയുടെ അവൈലബിൾ മെമ്പേഴ്സ് വേണേ പറയാം. നമ്മളുടെ പ്രിയപ്പെട്ട എന്തോ വിളിക്കണ്ട ചേട്ടായിയുടെ ഓർമ്മ നിൽക്കുകയാണ്. ഈ മുഖം കാണുമ്പോൾ ഇപ്പോഴും ഇവിടെ അടുത്ത് തന്നെ അയാളുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട സൈചാൻ ഡൽഹിന്ന് വന്നിട്ടുണ്ട്. പറയണമെന്നോ ഓർക്കുന്നു ആ ഇന്ന് പള്ളിയിൽ പാടിയ പാട്ടായിരുന്നു യേശുവൻ സ്വന്തം ഹല്ലേലൂയ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിച്ചു താൻ, മരണം നിത്യതയോളം സ്നേഹിക്കും താൻ. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാം. വി ഷെയർ ദ സെയിം ഫീലിംഗ്സ്. ഓക്കെ, താങ്ക് യു.